ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഗോപാൽ മല്ലുവിന്റെ അടുത്തൊരു എപ്പിസോഡിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു അടിപൊളി കാച്ചിയ എണ്ണ എങ്ങനെ തയ്യാറാക്കാന്നാണ് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്താൻ പോകുന്നത് കേട്ടോ. ഇത് മുതിർന്നവർക്കും കുഞ്ഞുങ്ങൾക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റിയ ഒന്നാണ്. ഒത്തിരി ന്യൂട്രിയൻസ് എല്ലാം അടങ്ങിയ ഒരു എണ്ണയാണിത്. നമുക്ക് തലമുടി ഹെയർ ഗ്രോത്തിന് വളരെ ഉപകാരപ്പെടുന്നതാണ് കേട്ടോ. ഈ എണ്ണ എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നമുക്ക് വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. അപ്പൊ ഇതിനായിട്ട് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് നമ്മുടെ കറിവേപ്പില. അതെല്ലാവരുടെ വീട്ടിൽ അവൈലബിൾ ആണല്ലോ അല്ലേ. 4 തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്. പിന്നെ കറ്റാർ വാഴ 1 ലീഫ് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് തുളസിയില. അതും എന്തായാലും ഈ ഒരു 3 ഇൻഗ്രീഡിയൻറ്റ് എല്ലാവരുടെയും വീട്ടിൽ കാണുമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഞാനൊരു 4 നെല്ലിക്കയാണ് എടുത്തേക്കുന്നത്. നെല്ലിക്കയൊക്കെ നമുക്ക് സീസണലേ കിട്ടത്തുള്ളൂ, അത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കൊച്ചുള്ളി. കൊച്ചുള്ളി എന്തായാലും മസ്റ്റായിട്ട് എല്ലാവരുടെയും വീട്ടിലുണ്ടല്ലോ. അത് 4 എണ്ണത്തിൽ കൂടുതൽ എടുക്കാവുന്നതാണ്. പിന്നെ വേണ്ടത് കുരുമുളകാണ്, അതൊരു 4 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചെത്തിപ്പൂവാണ്. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ ഇതൊരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ കരിഞ്ചീരകം എന്ന് പറയും. എൻ്റെ കുറേ ഫ്രണ്ട്സൊക്കെ ഞാനിങ്ങനെ പറയുമ്പോൾ ചോദിച്ചിട്ടുണ്ട് എന്താണ് ഈ കരിഞ്ചീരകം എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. എനിക്ക് നേരത്തെ അറിയത്തൊന്നുമില്ലായിരുന്നു. ഞാനും ഇങ്ങനെ ഓരോ വീഡിയോസ് കണ്ടാണ് മനസ്സിലാക്കിയത് ഇതിന് ഇത്രയും റിസൾട്ടുള്ള ഒരു സംഭവമാണെന്ന് കേട്ടോ. ഇതുണ്ടോ കരിഞ്ചീരകം കണ്ടിട്ടില്ലാത്തവർ നല്ല ക്ലിയർ ആയിട്ട് കണ്ടോളൂ. ഇതാണ് കരിഞ്ചീരകം. നമ്മുടെ കുഞ്ഞ് എള്ളു പോലെയൊക്കെ ഇരിക്കും കേട്ടോ അത്. അപ്പോൾ ഇതിങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു വൈറ്റ് കളർ പോലെയാണ്, ഇതിൽ നിറച്ചിങ്ങനെ കുഞ്ഞ് പാല് പോലെ ഒരു ഇത് സംഭവമാണ്. അപ്പോൾ ഇതെന്തായാലും മസ്റ്റായിട്ട് നിങ്ങൾ യൂസ് ചെയ്യുക. 8 ഗുണങ്ങൾ തരുന്ന ഇൻഗ്രീഡിയൻസ് ആണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കേട്ടോ. ഇനിയിപ്പോൾ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് അവൈലബിൾ അല്ലെങ്കിൽ അതൊന്നും സാരമില്ല, ബാക്കിയുള്ളത് വെച്ച് നമുക്ക് റെഡിയാക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നെല്ലിക്ക ഒന്നും ഇവിടെ കിട്ടുന്നേ ഇല്ലായിരുന്നു കേട്ടോ. നെല്ലിക്കയുടെ സീസൺ ഇവിടെ ആയിട്ടില്ല. ഞാൻ നാട്ടിൽ നിന്നും വരുത്തിച്ചതാണ് നെല്ലിക്ക. പിന്നെ ഇതിവിടെ കലോഞ്ചി എന്നുള്ള പേരിലാണ് അറിയുന്നത് കേട്ടോ. പിന്നെ ഇതിവിടെ എനിക്ക് കിട്ടിയില്ലായിരുന്നു. ഞാൻ നാട്ടിൽ നിന്ന് എൻ്റെ ഫ്രണ്ട് വന്നപ്പോൾ അവളെ കൊണ്ട് വരുത്തിച്ചതാണ് കേട്ടോ. ഇനി നമുക്ക് ഈ എല്ലാ ഇൻഗ്രീഡിയൻസും കുഞ്ഞു കുഞ്ഞു പീസുകളായിട്ട് കട്ട് ചെയ്തിടാം കേട്ടോ. കണ്ടോ, കറ്റാർ വാഴയൊക്കെ ഞാൻ തീരെ നൈസായിട്ട് കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. പിന്നെ ഇലകളെല്ലാം അടർത്തിയിട്ടിട്ടുണ്ട്. നെല്ലിക്കായും ഞാൻ പിന്നെയും ചെറിയ പീസുകളാക്കി. പിന്നെ നമ്മുടെ കരിഞ്ചീരകം ഒന്ന് ചെറുതായിട്ടൊന്ന് ഇടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. തീരെ നൈസായിട്ട് പൊടിക്കുകയൊന്നും വേണ്ട, ഇടിച്ചെടുത്താൽ മതി കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഒരു ഏതെങ്കിലും ഒരു ചട്ടി നമുക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ചീനിച്ചട്ടി നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമുക്ക് നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ആട്ടിയ വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ്. പക്ഷേ ആട്ടിയ വെളിച്ചെണ്ണ എനിക്കിവിടെ അവൈലബിൾ അല്ലായിരുന്നു. ഞാൻ പാക്കറ്റ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ 500 ml ആണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇപ്പോൾ വെളിച്ചെണ്ണ ചെറുതായിട്ടൊന്ന് ചൂടായിക്കോട്ടെ. അതിനുശേഷം നമുക്ക് ഈ ഓരോ ഇൻഗ്രീഡിയൻറ്റും അതിലേക്ക് ഇട്ട് കൊടുക്കാം. ചെത്തിപ്പൂ കാണുമ്പോൾ ശരിക്കും പറഞ്ഞ സങ്കടം വരുന്നു. കാരണം നിറച്ച് പൂത്തുലഞ്ഞ് നിന്നാണ് എൻ്റെ ചെത്തി. ഇപ്പം പൂക്കളെല്ലാം പോയി കേട്ടോ. അതുകൊണ്ട് എനിക്ക് ഒരു 5-6 എണ്ണിപ്പെറുക്കി കിട്ടിയതേ ഉള്ളൂ. നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ 1 പിടി ഉപയോഗിക്കാം കേട്ടോ. ചെത്തിപ്പൂ ഉണ്ടെങ്കിൽ 1 പിടി യൂസ് ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ മെയിൻ ആൻഡ് ലാസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആയ ചതച്ചെടുത്ത കരിഞ്ചീരകവും കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഫ്ലെയിം ഏറ്റവും ലോ ആക്കി കൊടുക്കുക കേട്ടോ. ഒരു കാരണവശാലും ഹൈ ആക്കരുത്, മീഡിയത്തിൽ പോലും വെക്കണ്ട, ലോ ഫ്ലെയിമിലിട്ട് വേണം ഇത് നമുക്ക് തിളപ്പിച്ച് നന്നായിട്ട് വറ്റിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇതിൻ്റെ വാട്ടർ കണ്ടൻറ്റ് ഓക്കെ. ആ പിന്നെ വേറൊരു പ്രധാന കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇത് കണ്ടോ, ഇപ്പോൾ പതഞ്ഞു വരുന്നത് കണ്ടോ. ഇത് നമ്മൾ ഇളക്കാതിരിക്കുമ്പോൾ ഇതിങ്ങനെ പതഞ്ഞു വരും. അപ്പോൾ ഞാൻ 500 ml ഓയിൽ യൂസ് ചെയ്തപ്പം ഇത്രയും വലിയൊരു പാത്രമാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ എണ്ണയുടെ ഇത് അളവനുസരിച്ച് നിങ്ങൾ പാത്രം വലിയ പാത്രങ്ങളെ വെക്കാവുള്ളൂ. കുഞ്ഞു പാത്രങ്ങൾ വെച്ച് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് തിളച്ച് പൊങ്ങി തൂകിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് വലിയ പാത്രം വെക്കണമെന്ന് പറയുന്നത്. നമ്മളെല്ലാ 2 മിനിറ്റ്സ് കൂടുമ്പോഴും ഒന്ന് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം കേട്ടോ. ഇപ്പോൾ കണ്ടോ ഒരു 1/2 മണിക്കൂറോളം ആയിട്ടുണ്ട് നമ്മളിത് വെച്ചിട്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് കളറൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട് കേട്ടോ.
കണ്ടോ, ഇപ്പോൾ ഓരോ സ്റ്റേജിലും ഓരോ 10 മിനിറ്റ് 15 മിനിറ്റ് കൂടുമ്പോൾ നമുക്ക് ഇതിൻ്റെ കണ്ടോ ഇതിൻ്റെ പതയൊക്കെ ആ തിളയ്ക്കുന്നത് കുറഞ്ഞു വരുന്നത് കണ്ടോ, ബബിൾസ് എല്ലാം കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു കണക്ക് കേട്ടോ. അപ്പം നമുക്ക് ഈ അലോവരയൊക്കെ ചേർത്തിട്ടുള്ളത് കൊണ്ട് അതിൻ്റെ അകത്തൊക്കെ വാട്ടർ കണ്ടൻറ്റ് ഒത്തിരിയാണ്. അപ്പം അതുകൊണ്ടാണ് ഇത്രയും ടൈം എടുക്കുന്നത്. അലോവരയൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി വരണം, അതിൻ്റെ ഫുള്ള് വാട്ടർ കണ്ടൻറ്റ് നമുക്ക് പോയി കിട്ടണം. അതിൻ്റെ ഗുണങ്ങളെല്ലാം നമ്മുടെ എണ്ണയിലേട്ട് അലിഞ്ഞു ചേരണം. അതുവരെ നമ്മളിങ്ങനെ ഫ്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കണം കേട്ടോ. ഇളക്കി 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 കൊടുത്തുകൊണ്ടിരിക്കണം. ഫുള്ള് പത പോകട്ടെ കേട്ടോ. ഇതേ നോക്കിയാൽ ഒറ്റ ബബിൾസ് പോലും ഇല്ലാതെ നല്ല കറക്റ്റ് നല്ല, ഇപ്പം ഇതെല്ലാം നല്ല കറുമുറ കറുമുറാന്ന് ഇരിക്കും, അത്രയ്ക്ക് ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മുടെ അലോവരയുടെ എല്ലാം വാട്ടർ കണ്ടെല്ലാം പോയി, നെല്ലിക്കയുടെ എല്ലാ സത്തും, നമ്മളിട്ട ഇൻഗ്രീഡിയൻസിൻ്റെ ഫുൾ ഗുണങ്ങൾ നമ്മുടെ ഈ എണ്ണയിൽ ഇപ്പോൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാനൊക്കെ ടൈമായി. പിന്നെ ഇതിൻ്റെ ഒരു പാകമായെന്നറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിങ്ങനെ ഇളക്കുമ്പോൾ നമ്മൾ കരികരാന്നുള്ള ഒരു സൗണ്ടും കൂടെ നമുക്ക് അത് ഫീലാവും കേട്ടോ. നിങ്ങളിത് റെഡിയാക്കി നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം ഇതാണ് ഇതിൻ്റെ ഒരു പാകം. ഇനി നമ്മൾ വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഇത് കരിയായി പോവും. അത്രയ്ക്ക് പാകമായിട്ടുണ്ട് ഇത്. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ സ്റ്റൗ ഓഫ് ചെയ്യാം കേട്ടോ. സ്റ്റൗ ഓഫ് ചെയ്തു ഞാൻ ആ സ്റ്റൗവിൽ നിന്ന് അതെടുത്ത് മാറ്റി നമ്മളൊരു തണുത്ത ഒരു സ്ഥലത്തേക്ക് മാറ്റി വെച്ചു കേട്ടോ. ആ സ്റ്റൗവിൽ തന്നെ ഓഫ് ചെയ്തെങ്കിലും ആ സ്റ്റൗവിൽ തന്നെ വെച്ചേക്കരുത്. അതിൻ്റെ ചൂട് കാരണം ഇത് കരിഞ്ഞു പോകാനുള്ളൊരു ചാൻസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് സ്റ്റൗ ഓഫ് ചെയ്ത ഉടനെ നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് ഇത് മാറ്റി വെക്കുക. ഇനി ചൂടുള്ള എണ്ണയിൽ കിടന്നത് തന്നെ ഇത് കുറച്ചുകൂടി ഒന്നുകൂടി ഒന്ന് പാകമാകും കേട്ടോ. ഇനിയിപ്പോൾ നമുക്കിത് തണുത്തതിന് ശേഷം അരിച്ചെടുക്കാം. കണ്ടോ ആ എണ്ണയിൽ കിടന്ന് കുറച്ചുകൂടി അതിൻ്റെ കളറ് മാറിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു ചില്ലുകുപ്പിയിൽ ടൈറ്റായിട്ട് അടച്ചു വെച്ച് വേണം ഉപയോഗിക്കാൻ കേട്ടോ. ഡെമോ ഒന്ന് കാണിക്കാം അല്ലേ. ഞാൻ എല്ലാ പ്രാവശ്യവും ഓരോന്ന് റെഡിയാക്കി കാണിക്കുന്നുള്ളൂ, ഡെമോ ഒരിക്കലും കാണിക്കാറില്ല. അപ്പോൾ ഇന്ന് ഞാൻ മോളുടെ തലയിൽ ഈ എണ്ണ ഒന്ന് തേക്കാൻ പോവാണ് കേട്ടോ. അപ്പൊ അതെങ്ങനെയാ തേക്കുന്നതെന്നും കൂടി ഒന്ന് നോക്കൂടെ. മടിയിൽ വെക്കാം അല്ലേ. അപ്പൊ നമുക്ക് എണ്ണ തേച്ച് തുടങ്ങാം അല്ലേ. ഇങ്ങനെ ഓരോ പാർട്ട് പാർട്ടായിട്ട് വകഞ്ഞെടുത്ത് വേണം നമുക്ക് എണ്ണ തേക്കാൻ വേണ്ടിട്ട്. അതിന് നമുക്കൊരു കോമ്പ് യൂസ് ചെയ്യാം അല്ലേ. കോമ്പ് വെച്ച് നമുക്ക് ഇങ്ങനെ ഓരോ വകച്ചിലെടുത്ത് വിരലിന്റെ ടിപ്പില് എണ്ണ ഇങ്ങനെ എടുത്തിട്ട് വേണം നമുക്ക് ഇവിടെ ഇങ്ങനെ തേച്ച് കൊടുക്കാൻ. ഭയങ്കരമായിട്ട് ഇങ്ങനെ 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 റഫായിട്ട് ഇങ്ങനെ ചെയ്യരുത്. നമുക്ക് ലൈറ്റായിട്ട് വെറുതെ ഇങ്ങനെ ഒന്ന് തേച്ച് കൊടുക്കാം. ഓക്കെ, ഇനി അടുത്ത വകച്ചിൽ നമുക്ക് എടുക്കാം. ഫിംഗർ ടിപ്പ് നമുക്ക് എണ്ണയിൽ ഡിപ്പ് ചെയ്യുക, ഇവിടെ ഇങ്ങനെ അങ്ങോട്ട് തേച്ച് കൊടുക്കണം. ഇതുപോലെ നമ്മൾ വകച്ചിലെടുത്ത് സ്കാൽപ്പിൽ ഫുള്ള് നമ്മൾ ഇതുപോലെ തേച്ച് കൊടുക്കണം. അതിനുശേഷം നമുക്ക് ചെറിയൊരു മസാജിങ് ഇങ്ങനെ കൊടുക്കണം. അതും ഫിംഗർ ടിപ്പ് മാത്രമേ കൊള്ളാവുള്ളൂ, നെയിൽ ഒന്നും കൊള്ളരുത്. വളരെ സ്മൂത്തായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ കുട്ടികൾ ഇങ്ങനെ കണ്ണടഞ്ഞ് ഇങ്ങനെ പോകണം. നല്ലൊരു സുഖമാണ് ഈ ഒരു മസാജിങ്ങിന് കേട്ടോ. നമ്മൾ തന്നെ മസാജ് ചെയ്യുമ്പം അങ്ങനെ ആ ഒരു സുഖം കിട്ടത്തില്ല. വേറെ ആരെങ്കിലും നമ്മുടെ തലയിൽ ഇങ്ങനെ മസാജ് ചെയ്യുമ്പോഴാണ് അതിൻ്റെതായ ആ ഒരു പെർഫെക്ഷൻ കിട്ടുന്നത്. ചുമട്ട നല്ല സുഖമുണ്ടോടാ? കണ്ടോ കൊച്ചു നല്ല ലയിച്ചിരിക്കുവാണ്. ഇവിടെ ബാക്കിൽ ഇങ്ങനെ തലയുടെ പിൻഭാഗത്തുനിന്ന് നമ്മൾ ഇങ്ങനെ മസാജ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുവരണം. അതുപോലെ തന്നെ ഫ്രണ്ട് പോർഷനിൽ നിന്നും ഇതുപോലെ ഇങ്ങനെ മസാജ് ചെയ്ത് കൊണ്ടുവരണം. ഓക്കെ, അങ്ങനെ ഒരു 5-6 times ഒക്കെ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഹെയറിൻ്റെ ടിപ്പിലും നമുക്ക് ഓയിൽ തേച്ച് കൊടുക്കണം കേട്ടോ. കാരണം അല്ലെങ്കിൽ ഡ്രൈ ആയിട്ടിരിക്കും. ടിപ്പിലും ഓയിൽ തേച്ച് കൊടുക്കാം കേട്ടോ. അതിങ്ങനെ എടുത്ത് നമുക്ക് വെറുതെ ഇങ്ങനെ തേച്ച് കൊടുക്കാം. ഞങ്ങളുടെ
ഇവിടെ ഭോപ്പാലിലെ വെള്ളം എന്ന് പറഞ്ഞാല് ഈ ബോർവെല്ലിൽ നിന്നൊക്കെ കിട്ടുന്ന വെള്ളം വളരെ മോശം വെള്ളമാണ്. പിന്നെ ചില സ്ഥലങ്ങളിൽ നമ്മുടെ നർമ്മദാ നദിയുടെ വാട്ടർ സപ്ലൈ ഉണ്ട്, അപ്പൊ അത് ഭയങ്കര നല്ല വെള്ളമാണ്. പക്ഷെ ആ സപ്ലൈ ഞങ്ങളുടെ ഈ ഏരിയയിലോട്ടൊന്നും ഇല്ല. പിന്നെ പിള്ളേരെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ തലയൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫിൽറ്ററിൽ നിന്നുള്ള വെള്ളമാണ് യൂസ് ചെയ്യാറ് കേട്ടോ. പറ്റുന്ന സമയങ്ങളിലെല്ലാം ഫിൽറ്ററിലെ വെള്ളം യൂസ് ചെയ്യാറുണ്ട്. ബാക്കി അല്ലാത്തപ്പം, നമുക്ക് ഒട്ടും സമയമില്ലാത്തപ്പം മാത്രമാണ് ഈ ഒരു ഇവിടുത്തെ വെള്ളം കൊണ്ട് തല കുളിപ്പിക്കുന്നത്. അപ്പൊ നമ്മള് സ്കാൽപ്പിലും ഹെയറിലും എല്ലാം നന്നായിട്ട് എണ്ണ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോ ഒരു 20 മിനിറ്റ്സ് ഞാൻ വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് കുഞ്ഞിന്റെ തലമുടി തല കഴുകിക്കാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ നീർവീഴ്ചയൊക്കെ ഉള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ ഒരു 10 മിനിറ്റ്സ് ഒക്കെ വെച്ചാൽ മതി കേട്ടോ. പിന്നെ ഡബിൾ ബോയിലിംഗ് എന്ന് പറഞ്ഞുള്ള ഒരു സംഭവം ഉണ്ട്, അതൊന്നും കുഞ്ഞുങ്ങൾക്ക് ചെയ്യണമെന്ന് ഞാൻ താല്പര്യപ്പെടുന്നില്ല, അല്ലാതെ ചെയ്താൽ മതി. അപ്പൊ ഈ എണ്ണയുടെ കൂടെ വേണമെങ്കിൽ നമുക്ക് കാസ്റ്റർ ഓയിൽ ഒക്കെ യൂസ് ചെയ്യാം കേട്ടോ, ഒട്ടും മുടിയില്ലാത്ത കുഞ്ഞുങ്ങൾക്കൊക്കെ അതും കൂടെ ആഡ് ചെയ്താൽ വളരെ റിസൾട്ട് കിട്ടുന്ന ഒന്നാണ്. അപ്പോ എന്തായാലും നമുക്ക് ഇനി തലയൊക്കെ കഴുകി നല്ല മിടുക്കി കുട്ടിയായിട്ട് ചിമ്മൂസിനെ കൊണ്ടുവരാം. കാച്ചിയെന്ന എങ്ങനെയാണ് റെഡിയാക്കേണ്ടതെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇത് തേക്കേണ്ട വിധവും ഞാൻ ഡെമോ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഈ എണ്ണ തേച്ച് കഴിഞ്ഞാൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഒരു 30 മിനിറ്റിൽ കൂടുതൽ നമ്മൾ തലയിൽ വെക്കേണ്ട ഒരാവശ്യവുമില്ല. കുളിക്കുമ്പോൾ മസ്റ്റായിട്ട് നിങ്ങൾ ഏതെങ്കിലും മൈൽഡ് ഷാംപൂ താളിയോ യൂസ് ചെയ്ത് തല കഴുകേണ്ടതാണ് കേട്ടോ. അല്ലെങ്കിൽ ഈ എണ്ണയുടെ അംശം തലയിൽ വീണ്ടും ഇരുന്ന് കഴിഞ്ഞാൽ ഡസ്റ്റ് ഒക്കെ വന്ന് നമുക്ക് താരനും അങ്ങനെ ഫംഗൽ ആയിട്ടുള്ള അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് മസ്റ്റായിട്ട് നിങ്ങൾ ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് വാഷ് ഔട്ട് ചെയ്ത് കളയണം ഈ എണ്ണ. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് ചെയ്യണം. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ബൈ ബൈ, ടേക്ക് കെയർ.